ഹായ് ഹലോ. ഞാനാണെങ്കിൽ ഇന്ന് വീട്ടിലേക്കൊക്കെ വിളിച്ച് സംസാരിക്കണ സമയത്ത് വീട്ടിലുള്ളവർ പറയണേ, അവിടെ ചക്കയൊക്കെ ആയിട്ടുണ്ട്, ഇടിഞ്ചക്കയൊക്കെ ആയിട്ടുണ്ട്, മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങി എന്നൊക്കെ. അപ്പോഴത്തേനും വീട്ടിൽ പോകാനുള്ള ഒരു ടെൻഡൻസി. അപ്പോൾ നമ്മൾ ഈ പുറത്തൊക്കെ പുറത്ത് രാജ്യങ്ങളിലെല്ലാം ജോലി ചെയ്യണവർ എത്ര ഇതാന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ഇങ്ങനെയുള്ള ചക്ക മാങ്ങ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ നാട്ടിൽ പോകാനും അങ്ങനെയൊക്കെയുള്ള ഫീലിങ്ങുകളാണ് വരിക. അപ്പോൾ അമ്മയുള്ള സമയത്ത് അമ്മ എപ്പോഴും പറയുന്നു, മോനെ ഒന്ന് വായു, അമ്മയ്ക്ക് കാണാൻ തോന്നിയിട്ട് വയ്യ, മോനൊന്ന് എപ്പോഴാ വരിക. പക്ഷെ ഇപ്പം അമ്മയില്ല, അത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. പോകണമെന്നുണ്ട്, എന്നാലും വീട്ടിലേക്ക് എങ്ങനെ ചെന്ന് തോറും വരുമ്പോൾ അമ്മ ഉണ്ടായിരുന്നു, പോകുമ്പോൾ അമ്മയില്ല, ഇതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാനായിട്ട് പറ്റണമില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ ഓരോ വിശേഷങ്ങളൊക്കെ ആയിരുന്നു വീട്ടിലെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ നാട്ടിലായിരിക്കുമ്പോൾ ഇപ്പോൾ ചക്കയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മളൊരു ചക്കയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ എത്ര രൂപ കൊടുക്കേണ്ടത്, അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ദൈവമേ വേഗം ഒന്ന് നാട്ടിൽ പോയാൽ മതി എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ നമ്മുടെ സാഹചര്യം കൊണ്ട് ഇപ്പോൾ നാട്ടിൽ പോകാനുള്ളൊരു അവസ്ഥയല്ല, അത് കാരണം കൊണ്ട് പോകാൻ പറ്റില്ല, എന്ത് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്, അവിടെയുള്ള ചക്കയും മാങ്ങയും ഈ സമയത്ത് ഉള്ള ചക്കപ്പഴം, ചക്ക ഒഴുങ്ങാൻ, ചക്ക അങ്ങനെ തിന്നെ അങ്ങനെ തിന്നാന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റേടെ കാര്യമല്ല. നമുക്ക് എന്നാലും നമ്മുടെ നാട്ടിലെ ഓരോ ഫുഡുകൾ നമുക്ക് വളരെയധികം മിസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങളായിരുന്നത്. പിന്നെന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എന്താ പറയാല്ലേ, പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും എനിക്ക് ഗൾഫിൽ പോകണം, കുറേ പൈസ ഉണ്ടാക്കണം, എനിക്ക് അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വന്നതിന് ശേഷമാണ് ദൈവമേ എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിൽ പോയാൽ മതി, അല്ലെങ്കിൽ നാടാണ് നല്ലത് എന്നൊക്കെ തോന്നിപ്പോവുക. ജോലിയുടെ കാര്യങ്ങൾക്കൊന്നും അല്ല കേട്ടാ, ജോലിയുടെ കാര്യങ്ങൾക്കൊക്കെ ഇവിടെ തന്നെയാണ് നല്ലത്. പക്ഷേ അല്ലാതെയുള്ള ഓരോ സന്തോഷങ്ങളും കാര്യങ്ങളും ഇവിടെ വന്ന് നമ്മുടെ നമുക്കൊരു ആഘോഷങ്ങളില്ല, ഒന്നുമില്ല, ഒരു റൂമിലിങ്ങനെ ഇരിക്കുക, ജോലിക്ക് പോവുക, വരിക, അത് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഓർത്തപ്പോൾ നാടിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. അപ്പോൾ നാട്ടിലൊക്കെ ഒന്ന് പോവുക, അല്ലെങ്കിൽ വീട്ടുകാരെയൊക്കെ കാണുക, മക്കളെയൊക്കെ ഒന്ന് കാണുക, അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ മാത്രമല്ല, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷെ ഞാൻ എൻ്റെ അവസ്ഥ പറയുകയാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വിശേഷം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ചെറിയ ഇടിഞ്ചക്കയൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ അനീത്തിയൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഓ സന്തോഷമായി, വേഗം ഒന്ന് പോയാലോന്നൊക്കെ വിചാരിച്ചു. പോവൽ നടക്കില്ല, എങ്കിലും ആഗ്രഹം. പിന്നെന്തെന്നാ, ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കുക. പിന്നെന്തെന്നാ, പിന്നെ പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ അടയ്ക്കാറൊക്കെ ആയിരുന്നു. ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളൊക്കെ അടയ്ക്കും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലൊക്കെ വിളിക്കുമ്പോഴൊക്കെ. പറഞ്ഞിട്ട് കഴിയില്ല, എന്ത് ചെയ്യാനല്ലേ. പിന്നെന്താ, അമ്മേനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, അമ്മാതിരിയാണ് വിഷമം. ഓരോ ദിവസം രാത്രി കിടക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ വയ്യ, അങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇപ്പോൾ കിടന്നു പോണത്. എപ്പോഴും മോനെ 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 എന്ന് വിളിക്കണ ഒരു തോന്നാണ് മനസ്സിൽ, അമ്മ വിളിക്കണം അവർ തോന്നുക. ശോ, അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തകള് ഭയങ്കരമായിട്ട് വിഷമം. എന്താ പറയുക, എന്നാലും ഇങ്ങനെയൊക്കെ സഹിച്ചൊക്കെ ഇങ്ങനെ പോവാ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, അല്ലെ? ഞാൻ മാത്രമല്ലല്ലോ ഇപ്പം എൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകണ എത്ര ആളുകൾ ഉണ്ടാവും, എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ. അപ്പം ഞാൻ ഓർക്കും അവരൊക്കെ ഒരു അവസ്ഥകൾ. പിന്നെന്തെന്ന വിശേഷങ്ങൾ, എല്ലാവരും സുഖമായിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇപ്പോൾ കാലാവസ്ഥ ഒരു തണുപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം, കുഴപ്പമൊന്നുമില്ല. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെന്തെന്ന്, നാട്ടിലൊക്കെയാണെങ്കിൽ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ അടുത്ത് വർത്താനം പറയാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇവിടെ നമ്മുടെ ഒറ്റയ്ക്ക് ഇരിക്കുക, നമ്മളെ ഫുഡുണ്ടാക്കുക, കഴിക്കുക, ഡ്യൂട്ടിക്കോ വരിക, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊന്നും ഇല്ല. പിന്നെ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഓർത്തിരിക്കുക, നാടിൻ്റെ ഓർമ്മകളും, കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാർ, മക്കള്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് എല്ലാ പ്രവാസികളുടെയും ഓരോ ചിന്തകളും കാര്യങ്ങളും ഉണ്ടാവുക. നമ്മൾ ശരിക്കും എന്താ പറയുക, ഒരു മരിച്ച ആൾക്കാരെ പോലെയാണ് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ. മരിച്ച ആൾക്കാരെ ശരീരം ഉണ്ടാവും ഇവിടെ, പക്ഷെ അവരുടെ മനസ്സ് അവിടെ ഉണ്ടാവുന്നില്ല. അവരെ മനസ്സ് പോയിട്ടുണ്ടാവും, ശരീരം ഇവിടെ ഉണ്ടാവും. പക്ഷേ ഗൾഫിൽ പോണവരുടെ അവസ്ഥ എന്താ, അവിടെ മനസ്സുണ്ടാവും, നാട്ടിൽ
ശരീരം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും നമ്മളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സും എല്ലാതും നമ്മുടെ ചിന്തകളൊക്കെ കൂടുതലും നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോയിക്കൊണ്ടിരിക്കുക. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു. അപ്പം ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.